ഞാൻ ഇവളോട് മത്സരത്തെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഇവള് പറഞ്ഞ് പഠിപ്പിക്ക പഠിപ്പിക്ക എന്ന്. അപ്പൊ ഞാൻ പഠിപ്പിക്കായിരുന്നു. അയ്യോ അമ്മ, എനിക്ക് വേദനിക്കുന്ന അമ്മ, ഒന്ന് വിടുന്നു. ഇത് മായയൊന്നും അല്ല രാധ, ഇത് ഇവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം. ഇവൻ ചെറുപ്പത്തിലെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് എന്നെ വിഷമിപ്പിച്ചു. അപ്പൊ വിചാരിച്ചു വളരുമ്പോ ശരിയാവൂന്ന്. പക്ഷെ വലുതായപ്പോഴോ കൂടുതൽ വഷളായി. ഇന്ന് നിന്റെ എല്ലാം മായി അവസാനിച്ചു. നമ്മുടെ രാധയാണോ നീ പറ്റിക്കുന്നത്? ഇല്ല അമ്മേ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവളോട് ഇങ്ങനെ പെരുമാറിയത് ആദ്യമായിട്ട് ഒരു തമാശക്ക് വേണ്ടി ആദ്യമായിട്ട് അമ്മേ. അല്ലാതെ ഞാൻ കള്ളം പറയുന്നു. വീണ്ടും നീ കള്ളം പറയുന്നു. ഇവൻ ബർസാനിൽ വന്നത് മുതൽ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അമ്മായിക്ക് ഇന്നാ പിടികിട്ടിയത്. ഇവന് നല്ല ശിക്ഷ കൊടുക്കണം, വെറുതെ വിടാനേ പാടില്ല. നീ വിഷമിക്കണ്ട രാധേ. എന്താണ് നമ്മളെ ഇത്രയും നിഷ്കളങ്കയായ കുഞ്ഞിനെ നീ പറ്റിക്കുന്നോ? ഇന്ന് തൊട്ട് നിന്റെ എല്ലാ മായി അവസാനിപ്പിക്കും ഞാൻ. നീ വാ എന്റെ കൂടെ. സന്തോഷായി എന്റെ നാരായണ, അങ്ങയുടെ കൃപ വളരെ വലുതാണ്. ഇങ്ങനെയൊന്ന് കാണാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല. വാ എന്റെ കൂടെ, വാ അങ്ങോട്ട്. ഒന്നും പറയണ്ട ജ്യേഷ്ഠ, ജ്യേഷ്ഠ എന്നെ ഒന്ന് സഹായിക്കൂ. ജ്യേഷ്ഠ ജ്യേഷ്ഠ ജ്യേഷ്ഠനോ? എവിടെ എവിടെ നിന്റെ ജ്യേഷ്ഠൻ? അവനെയും ഞാൻ പാഠം പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത് രണ്ട് സഹോദരന്മാരും കൂടി? എവിടെ ഒളിച്ചിരിക്കുന്നവൻ? ജ്യേഷ്ഠ, ജ്യേഷ്ഠനല്ലേ എന്നെ എപ്പോഴും രക്ഷിക്കാറ്. എന്റെ ജ്യേഷ്ഠ ഒന്ന് രക്ഷിക്കൂ. ഞാൻ രക്ഷിക്കാറ് മറ്റുള്ളവരിൽ നിന്നാ, അമ്മയിൽ നിന്നല്ല. അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം സ്വയം രക്ഷപ്പെടട്ടെ. അതുപോലെ തന്നെ ഇത്രയും ദേഷ്യം വന്നിരിക്കുമ്പോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്താൽ അമ്മ എന്നെ ശരിയാക്കും. അവനുള്ള പാഠം ഞാൻ പിന്നെ പഠിപ്പിക്കാം. നിന്നെ ഇപ്പൊ ശരിയാക്കിത്തരാം. വിശ്വസിക്കരുത്, മായ ഉപയോഗിച്ച് മത്സരം ജയിക്കാൻ നോക്ക. മത്സരം ജയിക്കുന്നത് പോയിട്ട് അതിൽ പങ്കെടുക്കാൻ പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല ഞാൻ. അമ്മ അമ്മയ്ക്ക് അറിയില്ലേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന്? രാധ അമ്മയെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചതാ. എന്റെ കൈകളുടെ ചലനം അവൾക്ക് മായായി തോന്നിയതിൽ ഞാൻ എന്ത് പിഴച്ചമ്മേ? മിണ്ടരുതെന്ന പറഞ്ഞേ. ചെറുതായിരുന്നപ്പോ കുഞ്ഞല്ലേ എന്ന് കരുതി ശിക്ഷിക്കാതെ വിട്ടു. ഇപ്പൊ നീ വലുതായില്ലേ, ഹേ? എന്നിട്ടും നിനക്ക് തിരിച്ചറിവ് വന്നില്ല? ഇങ്ങനെ പെൺകുട്ടികളെ ഒക്കെ പേടിപ്പിക്ക, പറ്റിക്ക, കലങ്ങളെ പൊട്ടിക്ക. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇവിടെ നിക്ക. ഈ മത്സരത്തിനായി വീണ്ടും ഒരു ഭയങ്കരനായ കാളയെ വരുത്തിയിരിക്കുന്നു. ഹസ്തി എന്നാണ് എന്റെ പേര്. ഇതായിരുന്നു നിന്റെ ആലോചന? ഈ കാള ഇതുവരെ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. ഈ കാള ഇന്ന് വരെ ആരുടെയും ജീവൻ എടുത്തിട്ടില്ല. പക്ഷേ ഇവൻ ആരുടെയും ജീവൻ എടുക്കാൻ പൂർണമായും ക്ഷമതയുള്ളവനാണ്. പിന്നെ മത്സരമാകുമ്പോ
ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും അല്ലേ അമ്മേ എപ്പോൾ വരെ മഹാരാജാവ് കംസന്റെ കാളി മാതാവാൽ നിർമ്മിക്കപ്പെട്ട ഈ പദാർത്ഥം എന്റെ കയ്യിലുണ്ടോ കൃഷ്ണന്റെ മരണം നിശ്ചയിക്കപ്പെട്ടതാണ് രാധെ അത് നിനക്ക് അറിയാവുന്നതല്ലേ നീ അമ്മയൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നൊന്ന് പറയൂ രാധെ ഒന്ന് പറയൂ സന്ധ്യയാകുന്നതുവരെ നിന്റെ അച്ഛൻ തിരികെ വരുന്നതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം നീ ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു വന്ന പിന്നെ നിന്റെ അമ്മയെക്കാൾ മോശമായിട്ട് ഈ ലോകത്ത് വേറെ ആരും തന്നെ ഉണ്ടാവില്ല മനസ്സിലാക്കിക്കോ ഇത് നിന്റെ അമ്മയുടെ ഉത്തരവാ അമ്മേ അതിനുള്ളിൽ നിന്ന് പുറത്തു വരൂ പക്ഷെ ഒന്നോർത്തോ അങ്ങനെ ചെയ്താൽ നീ ഇവിടുന്ന് മാത്രമല്ല നിന്റെ അമ്മയുടെ ഉത്തരവിനെയാണ് മറികടക്കുന്നത് അകത്ത് മത്സരത്തിന്റെ ആരവം തുടങ്ങി ആദ്യ മത്സരം തുടങ്ങാൻ സമയമായി ഈ കൃഷ്ണൻ ഇത് എവിടെ പോയി ചേഷ്ട നിങ്ങൾ വിഷമിക്കണ്ട കൃഷ്ണൻ എപ്പോഴും എത്തുന്നത് സമയം വരുമ്പോഴാണ് ഇനി എന്താ കൃഷ്ണ ചെയ്യുക അമ്മയുടെ എന്ത് ലീലയാണ് കാട്ടാൻ പോകുന്നത് കാണിച്ചത് ശരിയായില്ല രാധ നമുക്കിടയിൽ അമ്മയെ കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ദേഷ്യം എനിക്ക് വരുന്നുണ്ട് കൃഷ്ണ എന്നോട് തന്നെ കാരണം ഇത് ചെയ്യാൻ ഞാൻ എന്തിനാ ഇത്ര വൈകി പോയതെന്ന് ഓർത്ത് നീ എന്റെ മുമ്പിൽ നിന്റെ മായ കാണിച്ചു അപ്പോൾ ഞാൻ നമുക്കിടയിൽ നിന്റെ അമ്മയെ കൊണ്ടുവന്നു ഇപ്പൊ എല്ലാം സമാസമം അതുപോലെ ഇപ്പൊ ഞാൻ സന്തോഷവതിയ കാരണം നീ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല അതുപോലെ എന്റെ ഒപ്പം ആ ഊഞ്ഞാലിൽ ഇരിക്കാവുന്നുള്ള നിന്റെ സ്വപ്നവും അവസാനിച്ചു നിന്റെ എല്ലാ മായയും തീർന്നു കഴിഞ്ഞോ നീ എന്താ കരുതിയത് ശരിക്കും എല്ലാം അവസാനിച്ചു എന്നാണോ ഞാനിവിടെ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല ഒരിക്കലുമില്ല ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടിരിക്കും എന്റെ മായയുടെ പ്രയോഗം കൊണ്ട് നീ കണ്ടോളൂ നോക്ക് നോക്ക് കൃഷ്ണ അങ്ങനെയൊന്നും ചെയ്യരുത് അമ്മായി ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ അപ്പോഴേക്കും നീ നിന്റെ ശരിക്കുള്ള നിറം പുറത്തു കാട്ടി ഇങ്ങനെ ഇങ്ങനെ എന്ത് മായയാ നിനക്കുള്ളത് നോക്ക് കൃഷ്ണ മിണ്ടാതിരിക്കെ അല്ലെങ്കിൽ ഞാൻ അമ്മയോട് അമ്മയോട് അവിടെ ഒന്നും ആരുമില്ല നീ ആരോട് സംസാരിക്കുന്നേ കൃഷ്ണൻ പറയുന്നു മായ ഉപയോഗിച്ചെന്നെ എന്നെ പക്ഷിയാക്കി മാറ്റുമെന്ന്
എന്താ പക്ഷിയോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ. ഇവള് 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 കള്ളം പറയാണ് അമ്മേ. അല്ലാതെ അല്ല അമ്മേ, ഞാൻ സത്യമാ പറഞ്ഞത്. സത്യമായിട്ടോ അമ്മേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മോളെ നിക്ക്, നീ പേടിക്കണ്ട. ഈ പേടിത്തൊണ്ടനെ സ്വന്തമായിട്ട് ഒരു പക്ഷിയെ പിടിക്കാൻ പോലും ആവില്ല. പിന്നല്ലേ പക്ഷിയാക്കി മാറ്റുന്നത്. ഇവൻ വെറുതെ നിഷ്കളങ്കയായ നിന്നെ പോലുള്ളവരെ പേടിപ്പിക്കാൻ പറയുന്ന, നീ ഒട്ടും തന്നെ പേടിക്കണ്ട. ഇനി ഇതാ നിനക്കുള്ള ശിക്ഷ. നിന്റെ അച്ഛൻ പുറത്തു പോയിരിക്കുക സുഹൃത്തുക്കളോടൊപ്പം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം എപ്പ തിരിച്ചു വരുന്നോ അതുവരെ കണ്ണ നീ ഇവിടെ തന്നെ ഇരിക്കുക. എത്ര സമയം കഴിഞ്ഞാലും സന്ധ്യയായാലും ശരി. സന്ധ്യയാകുന്നവരെയോ? അപ്പൊ ഒരുപാട് നേരം വൈകില്ലേ അമ്മേ? ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതിന് മുൻപേ നീ അത് ചിന്തിക്കണമായിരുന്നു. നീ പറയാറുണ്ട് സ്വന്തം അമ്മയെ ദുഃഖിതയായി കാണാൻ സാധിക്കില്ലെന്ന്, അമ്മയുടെ കണ്ണിൽ കണ്ണീര് കാണാൻ സാധിക്കില്ലെന്ന്. പക്ഷെ എന്നിട്ട് എപ്പോഴും നീ തന്നെ നിന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ കണ്ണുകൾ നിറയ്ക്ക. എന്ത് നിർദ്ദയനാ നീ! കുരുത്തക്കേട് മുഴുവൻ നീ കാണിക്കും, എന്നിട്ട് ആളുകൾ പറയുന്നത് മുഴുവൻ ഞാൻ കേൾക്കണം. അതെവിടെ തന്നെയായോ? ശരിക്കും നിനക്ക് ഒരു ദേഹയില്ല നിന്റെ അമ്മയോട്. അമ്മായി, അമ്മായി, എന്താ ഇങ്ങനെ കരയരുത്? നോക്ക്, രാധയ്ക്ക് പോലും എന്റെ കണ്ണീര് കാണാൻ വയ്യ. പക്ഷെ നിനക്കോ? നീ വെറുതെ പറയും, പക്ഷെ ശരി അമ്മായി, ഞാൻ പോകുന്നു. മത്സരം ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. പിന്നെ അമ്മായി, ഈ കൃഷ്ണനെ ശ്രദ്ധിച്ചോളണം. ഇവൻ വീണ്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. നീ വിഷമിക്കേണ്ടല്ലാതെ, ഞാൻ ഇവന് കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കും. എവിടെ പോയി കൃഷ്ണൻ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ജ്യേഷ്ഠ, എന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ കൃഷ്ണൻ വരാൻ ഇത്രയും വൈകില്ലല്ലോ. ഇനി ഒരു പ്രശ്നവുമില്ല. എല്ലാ പ്രശ്നത്തിനും കാരണം ആ കൃഷ്ണനാ. ഇനിയവൻ വരില്ല. പിന്നെ നിങ്ങളെല്ലാവരും തയ്യാറായിക്കോളൂ തോൽക്കാനായി. കാരണം ജയിക്കാൻ പോകുന്നത് ബെർസാനയല്ലേ, അല്ലേ ജ്യേഷ്ഠ? ഉത്തമം. ഞാൻ നിന്റെ പ്രവൃത്തിയിൽ സന്തോഷവാനാണ് കണ്ണ. കാരണം രാധ ഭയത്തിനുമേൽ വിജയം പ്രാപ്തമാക്കാനുള്ള അവളുടെ ആദ്യത്തെ കാൽവയ്പ് നടത്തി കഴിഞ്ഞു. അമ്മ, ഞാൻ നിന്റെ അച്ഛൻ തിരികെ വരുന്നതുവരെ നീ ഇവിടെ തന്നെ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങ. ഏതെങ്കിലും ദിവസമായിരുന്നു കൃഷ്ണനെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് കണ്ടതെങ്കിൽ എന്തുമാത്രം ആനന്ദമുണ്ടാകുമായിരുന്നു എനിക്ക്, എന്തുമാത്രം സന്തോഷിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് ഈ കൃഷ്ണൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്റെ മഹാരാജാവ് കംസന്റെ ഈ ലക്ഷ്യം എങ്ങനെ സഫലമാകും? നീ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ നീ ഇങ്ങനെ ഇവിടെ ബന്ധനസ്ഥനായി കിടന്നാൽ നിന്നെ പരാജിതനാക്കുമ്പോഴുള്ള ആ സുഖം എനിക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എത്രമാത്രം ഉത്സാഹത്തിലായിരുന്നു ഞാൻ നിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരാജയപ്പെടുത്താനായി. എല്ലാവരുടെയും മുന്നിൽ ലജ്ജിതനായി നിൽക്കുന്നത് കാണാനായി. പക്ഷെ വിധി ഇപ്പോ നിന്റെ വിധിയിൽ ഇവിടെ ബന്ധിതനായി കിടന്ന് ഞാൻ വിജയിക്കുന്നത് കാണാനാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും കൃഷ്ണ? പക്ഷെ നീ വിഷമിക്കണ്ട, വലിയേട്ടായെന്നല്ലേ എന്നെ വിളിക്കാറ്.
അപ്പൊ നിന്റെ സ്വപ്നവും ഞാൻ തന്നെ പൂർത്തിയാക്കിക്കൊള്ളാം. നിന്റെ സ്വപ്നത്തിൽ രാധയോടൊപ്പം ആ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അതും നാരായണന്റെ സ്വരൂപത്തിൽ. എന്നാലിപ്പോൾ രാധയോടൊപ്പം ഞാനിരിക്കും ആ സിംഹാസനത്തിൽ. പക്ഷേ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ മത്സരങ്ങളിൽ നിന്നെ തോൽപ്പിച്ച് രാധയോടൊപ്പം ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് കരുതുന്നുണ്ടാവും ആരെങ്കിലും എന്നെ ബന്ധിക്കും, ഞാൻ ബന്ധനസ്ഥനാകും, അങ്ങനെ തോൽവി സമ്മതിക്കും എന്നൊക്കെ. അതിനർത്ഥം അങ്ങ് ഇതുവരെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ്. ചിലപ്പോ ഈ കയർ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാവും കൃഷ്ണ, ഞാനത് അഴിച്ചേരട്ടെ. ഏ വേണ്ട വേണ്ട വേണ്ട, ജ്യേഷ്ഠൻ എന്തിനാ കഷ്ടപ്പെടുന്നത്? സ്വന്തം അമ്മ കെട്ടിയിട്ടത് കൊണ്ട് ഒരു കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ജ്യേഷ്ഠ. എന്താ പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ, അത് കേൾക്കുമ്പോ വളരെ സന്തോഷം തോന്നുന്നു. അപ്പൊ സമ്മതിച്ചു, തോൽവി സമ്മതിച്ചു അല്ലേ? ഇത്രയും വേഗം ആരേ കൃഷ്ണ, എത്രമാത്രം തെറ്റിദ്ധരിച്ചിരുന്നു ഞാൻ നിന്റെ കാര്യത്തിൽ, എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. എനിക്ക് തോന്നി നിനക്ക് കുറച്ചെങ്കിലും ധൈര്യം ഉണ്ടാകും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനെങ്കിലും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞു ജ്യേഷ്ഠ, എനിക്ക് തോന്നുന്നു അടിക്കടി തോറ്റുകൊണ്ടിരുന്നപ്പോ ജയിക്കാനുള്ള അങ്ങയുടെ ആഗ്രഹം പോലും ഇല്ലാതായെന്ന്. ഞാൻ ബന്ധനസ്ഥനാണ്, പക്ഷെ അങ്ങയുടെ കൈകളും പിന്നെ അവസരവും രണ്ടും സ്വതന്ത്രമാണല്ലോ. പോയി മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചു വരുന്നതിന് പകരം ഇവിടെ എന്നോട് സംസാരിച്ച് സമയം വെറുതെ പാഴാക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആ മത്സരങ്ങളിൽ നിന്നെ തോൽപ്പിച്ച് രാധയോടൊപ്പം ആ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ? അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? നിന്നെ പരാജയപ്പെടുത്തുന്നതിനപ്പുറം എന്റെ മനസ്സിൽ മറ്റെന്തുണ്ടാകാനാണ് കൃഷ്ണ? എന്റെ ജ്യേഷ്ഠ, അങ്ങ് കരുതുന്നുണ്ടാവും ആരെങ്കിലും എന്നെ ബന്ധിക്കും, ഞാൻ ബന്ധനസ്ഥനാകും, അങ്ങനെ തോൽവി സമ്മതിക്കും എന്നൊക്കെ. അതിനർത്ഥം അങ്ങ് ഇതുവരെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ്. ഞാനിതാ ഇവിടെ ഈ സ്ഥലത്ത് ബന്ധനസ്ഥനാണ്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ അമ്മ എന്നോട് ഇവിടെ നിൽക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. അഥവാ അങ്ങ് ഈ മത്സരത്തിൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു അങ്ങയുടെ ഈ വിചാരം ഉറപ്പായിട്ടും തെറ്റാണെന്ന്. അങ്ങയുടെ ഈ ചിന്തകൾ അനുചിതമാണ്, ഓർമ്മിച്ചുകൊള്ളൂ. പട്ടാഭിഷേകത്തിന് മുൻപായി സ്വയം രാജാവായി അംഗീകരിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമാണ്. അങ്ങെന്താ മണ്ടനാണോ? അല്ലല്ലോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അങ്ങനെ ആവാൻ ഞാൻ ഒട്ടും തന്നെ ആശിക്കുന്നില്ല. ആശ ഇപ്പോൾ നിനക്കുള്ളതാണ് കൃഷ്ണ. കാരണം ഞാൻ ബർസാനയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയം നിന്റെ അന്ത്യവും സംഭവിച്ചിട്ടുണ്ടാകും. ഈ വർഷത്തെ ദേവോദ്ധാന ഉത്സവത്തിന്റെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഇപ്പോൾ കൃഷ്ണൻ സ്വന്തം മായ പ്രയോഗിക്കുകയുമില്ല, ഇവിടേക്ക് വരികയുമില്ല. Thank you.
വർഷത്തെ ദേവോദ്ധാന ഉത്സവത്തിന്റെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഈ മത്സരത്തിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത് ബർസാനയും വൃന്ദാവനവുമാണ്. മത്സരത്തിലെ ആദ്യമായ പന്തുകളി ആരംഭിക്കുന്നു. യശോദേ, ഈ കണ്ണൻ ഇതെവിടെ പോയി? നമ്മുടെ ബലരാമനുണ്ടല്ലോ, അവൻ ഒന്നിനും പിന്നിലല്ലല്ലോ. അവൻ ജയിപ്പിക്കും നമ്മളെ. മത്സരം ആരംഭിക്കട്ടെ. കൃഷ്ണൻ സ്വന്തം മായ പ്രയോഗിക്കുകയുമില്ല, ഇവിടേക്ക് വരികയുമില്ല. പണ്ട് മുതലേ പല കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇന്ന് ഒന്നുകൂടി കേട്ടുകൊള്ളൂ. ഇത് പറയൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വസ്തുവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമാകുന്നത്, അതുപോലെ ഏറ്റവും വലിയ ശത്രുവാകുന്നത്? അറിവുള്ളവർക്കൊരു സൂചന തന്നെ ധാരാളമാണ്. നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്, ആ വസ്തുവാണ് സമയം. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് സമയം നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാകുന്നത്? ഉത്തരം ഇതാണ്, സമയത്തിന് നൽകുന്ന ബഹുമാനം. ഏതൊരു വ്യക്തിയാണോ സമയത്തെ ബഹുമാനിക്കുന്നത്, അയാൾ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യവും പ്രാപ്തമാക്കുന്നു. ലോകം അയാളെ തിരിച്ചറിയുന്നതാണ്, അയാൾക്ക് മഹത്വം നൽകുന്നു. ഏതു വ്യക്തി സമയത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ലയോ മനസ്സിലാക്കുന്നില്ലയോ, അറിഞ്ഞോ അറിയാതെയോ അതിനെ അപമാനിച്ചാൽ ലോകം അവരെ വിസ്മരിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ സമയത്തെ ബഹുമാനിക്കേണ്ടതാണ്, അതിനെ നഷ്ടമാക്കരുത്. കാരണം നല്ല സമയം ലോകത്തിന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. പക്ഷെ ചീത്ത സമയം നമ്മൾ ഇക്കാര്യം പഠിപ്പിക്കുന്നു, ലോകത്തിൻ്റെ മഹത്വം എന്താണെന്നുള്ളത്. അതിനാൽ സ്നേഹത്തോടെ പറയൂ, രാധേ രാധേ. മഹാശക്തിശാലിയായ കാളയും പിന്നെ കംസന്റെ ഈ കാളിമായയും ഇവർ തമ്മിലുള്ള കൂടിച്ചേരൽ കൃഷ്ണനെ തീർച്ചയായും അവന്റെ കാലന്റെ അടുത്തെത്തിക്കും. വീണ്ടും അതേ മായ, അതിന്റെ തോന്നൽ മാത്രം.